നമസ്കാരം. ആ കട്ടിൽ കണ്ട് ഇനി ആരും പനിക്കണ്ട. പനി ഉണ്ടെങ്കിൽ ഇനി ആ കട്ടിൽ കിടക്കാനൊട്ട് സാധ്യമല്ല. എന്താ പറഞ്ഞു വരണേന്നല്ലേ? പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് തന്നെ. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ, കഴിഞ്ഞ രണ്ട് തവണയും ബഹുമാന്യനായ ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാനായി ജയിക്ക് എന്ന സ്ഥാനാർത്ഥിക്ക് ആയി എന്നുള്ളതാണ് ഇപ്പോൾ പരക്കെ കേൾക്കുന്ന വർത്തമാനം. അത് ശരി തന്നെയാണ്. എന്നാൽ കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയെ തോൽപ്പിക്കുവാൻ വേണ്ടി ഇടതുപക്ഷം കണ്ടെത്തിയ യാക്കോബായ സമുദായാംഗമായ ജെയ്ക്ക് സി തോമസിൻ്റെ ആ പ്രഭാവം ഇനി ഒരു കാരണവശാലും പുതുപ്പള്ളിയിൽ നടക്കില്ല. സാമാന്യേന പറഞ്ഞാൽ അത് വർക്കൗട്ടാവില്ല. അതുകൊണ്ട് ഇനി യാക്കോബായ എന്ന ആ കട്ടില് കണ്ട് ഇനി ആരും പനിക്കണ്ട എന്നാണ് ഇപ്പോൾ പുതുപ്പള്ളി നിവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ ചില രതി അനുസരിതമായ വെടിപ്പടക്കങ്ങൾ പൊട്ടിയുണ്ടായ ചില പുകപടലങ്ങൾ മൂലം ഉമ്മൻചാണ്ടിയുടെ പ്രഭാവത്തിന് തെല്ലൊരു മങ്ങലേൽക്കുകയുണ്ടായി എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഉമ്മൻചാണ്ടിക്ക് കേസുകളുണ്ടായി. ഈ വെടി അനുസാരിതമായ തീർത്ത പുകകളും അവിടെ ധാരാളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഈ രതി അനുസരിതമായ ഉതിർത്ത വെടിപ്പുകയിൽ ഉമ്മൻചാണ്ടിക്ക് തെല്ലൊന്ന് കാലിടറി എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ പുതുപ്പള്ളി നിവാസികൾ അപ്പോഴും ഉമ്മൻചാണ്ടിയെ ചേർത്ത് പിടിച്ചിരുന്നു. ഭൂരിപക്ഷം അല്പം കുറവായിപ്പോയി എന്ന് മാത്രം. അതൊരു കാരണവശാലും ജെയ്ക്ക് എന്ന ഈ സ്ഥാനാർത്ഥിയുടെ മികവല്ല എന്നുള്ളത് തന്നെയാണ് ജനം സാക്ഷ്യപ്പെടുത്തുന്നത്. ഉമ്മൻചാണ്ടി എന്ന അതിപ്രഭാവമുള്ള രാഷ്ട്രീയക്കാരൻ കഴിഞ്ഞ 53 വർഷക്കാലമായി നിയമസഭയെ പ്രതിനിധീകരിക്കുന്നു. പുതുപ്പള്ളിയെ പ്രതിനിധീകരിച്ച് നിയമസഭയിലുണ്ട്. എന്നാൽ ജെയ്ക്ക് സി തോമസിനെ ഇടതുപക്ഷം പുതുപ്പള്ളിയിലേക്ക് കയറ്റി അയക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരേ ഒരു വിശ്വാസം യാക്കോബായ സമുദായം തങ്ങളുടെ കൂടെ എന്നുള്ളത് തന്നെയായിരുന്നു. യാക്കോബായ സമുദായം ഓർത്തഡോക്സ് സമുദായമായി ഉണ്ടായിരുന്ന ചില തർക്കങ്ങൾ, ഈ തർക്കങ്ങളിൽ നിന്നും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇടതുപക്ഷം ആ തിരഞ്ഞെടുപ്പിൽ ജെയ്ക്ക് സി തോമസിനെ കൃത്യമായ രീതിയിൽ തന്നെ പുതുപ്പള്ളിയിൽ നിർത്തിയത്. ഇടതുപക്ഷത്തിൻ്റെ പല സ്ഥാനാർത്ഥികളും യാക്കോബായ വിഭാഗത്തെ ഇങ്ങനെ പ്രീണിപ്പിച്ചു കൊണ്ട് കൂടെ നിർത്തി ജയിക്കുകയുണ്ടായി. ഒരേ ഒരു കാര്യം മാത്രമാണ് അവരോട് പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ ഒരേ ഒരു വാഗ്ദാനം മാത്രമാണ് അവർക്ക് നടത്തിയിരുന്നത്. ഇവരുടെ പള്ളികളെല്ലാം ഓർത്തഡോക്സ് വിഭാഗം തട്ടിയെടുക്കാതിരിക്കാൻ വേണ്ടി ചർച്ച് ബില്ല് കൊണ്ടുവരും. ഇടതുപക്ഷം അധികാരത്തിലെത്തിയാൽ ചർച്ച് ബില്ല് കൊണ്ടുവരും. യാക്കോബായ സമുദായത്തിൻ്റെ പള്ളികളിൽ ഒരു കാരണവശാലും ഓർത്തഡോക്സ് സമുദായം കടന്നു കയറുകയോ അല്ലെങ്കിൽ അത്തരം പള്ളികൾ ഓർത്തഡോക്സ് വിഭാഗം അധീശപ്പെടുത്തുകയോ ചെയ്യില്ല. ഇതിന് കൃത്യമായ രീതിയിൽ ഒരു നിയമനിർമ്മാണത്തിലൂടെ ഒരു ചർച്ച് ബില്ല് കൊണ്ടുവരാൻ സാധിക്കും. ഈ ചർച്ച് ബില്ല് ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ കൊണ്ടുവരും എന്ന് തന്നെയായിരുന്നു പിണറായി വിജയനും തൽപരകക്ഷികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും യാക്കോബായ സമുദായത്തെ പറഞ്ഞു പറ്റിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ യാക്കോബായ സമുദായം പറയുന്നത്. തൽഫലമായി ആ തിരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിക്ക് പ്രതികൂലമായി യാക്കോബായ സമുദായങ്ങൾ വോട്ട് ചെയ്തു എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം ഏതാണ്ട് 10,000-ൽ താഴെ പോയത് എന്നുള്ളതാണ് വാസ്തവം. അല്ലാതെ അവിടെ ജെയ്ക്ക് സി തോമസ് എന്ന സ്ഥാനാർത്ഥിയുടെ ഒരു തരത്തിലുമുള്ള മികവായിരുന്നില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഉമ്മൻചാണ്ടി ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ്. എന്നാൽ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം പുതുപ്പള്ളിയിൽ ഓർത്തഡോക്സോ യാക്കോബായോ അല്ലെങ്കിൽ മറ്റിതര ജാതി മത വ്യവസ്ഥകൾ ഒന്നും തന്നെ ഏശാത്ത അല്ലെങ്കിൽ ഇത്തരം ജാതി മത വ്യവസ്ഥകളുടെ പിടിയിൽപ്പെട്ടിരുന്ന ആളല്ല ഉമ്മൻചാണ്ടി. എല്ലാ വിഭാഗക്കാരും ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെ തന്നെയായിരുന്നു. എല്ലാ വിഭാഗക്കാരും ഉമ്മൻചാണ്ടിയെ തങ്ങളുടെ നേതാവായി തന്നെയാണ് കണ്ടിരുന്നത്. പക്ഷേ ഇത്തരം ഇടതുപക്ഷത്തിൻ്റെ ചില രതി അനുസരിതമാർ തീർത്ത ചില വെടിപ്പടക്കങ്ങൾ പൊട്ടിയുണ്ടായ പുകയിൽ തീർച്ചയായും ചില വോട്ടുകൾ ഉമ്മൻചാണ്ടിക്ക് പ്രതികൂലമായി മറിഞ്ഞിട്ടുണ്ട്. കൂടെ യാക്കോബായ സമുദായത്തിൻ്റെ കൃത്യമായ ചില വോട്ടുകളും ജെയ്ക്കിൻ്റെ പെട്ടിയിൽ വീണു. ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം കുറഞ്ഞു. എന്നാൽ ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പോലും ചർച്ച് ബില്ല് കൊണ്ടുവന്ന് അത് പരിഹരിക്കാൻ വേണ്ടി യാതൊരു തരത്തിലുള്ള ഒരു തീരുമാനവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നാളിതുവരെ കൈക്കൊണ്ടിട്ടില്ല എന്നറിയുമ്പോൾ യാക്കോബായ സമുദായം ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി തന്നെ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു. ജെയ്ക്ക് സി തോമസിന് പഴയ പ്രഭാവം കാണിക്കാൻ പറ്റില്ല. തന്നെയുമല്ല, ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ
പരശതം മേലെയാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പ്രതിച്ഛായ എന്നുള്ളതും ഇടതുപക്ഷത്തിന് വിരളി പിടിപ്പിക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ജെയ്ക് സി തോമസിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ജെയ്ക് സി തോമസും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഒരു വെടി അവിടെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പുതുപ്പള്ളിക്ക് ഒരേ ഒരു പുണ്യാളനെയുള്ളൂ, അത് ഗീവർഗീസ് സഹദയാണ് എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ഉത്തരം ഇടതുപക്ഷത്തിന്റെയും ജെയ്ക്കിന്റെയും ഭാഗത്ത് നിന്നുണ്ടായപ്പോൾ ഉടൻ തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ ഇത്തരം കാര്യം എടുത്തു ചോദിക്കുകയുണ്ടായി. ഗീവർഗീസ് പുണ്യാള എന്ന് പറഞ്ഞാൽ, അതായത് ഗീവർഗീസ് പുണ്യാളൻ എന്ന് പറഞ്ഞാൽ മിത്താണോ യാഥാർത്ഥ്യമാണോ, ഇത് വെളിപ്പെടുത്താൻ ജെയ്ക്കോ ജെയ്ക്കിന്റെ പാർട്ടിയും തയ്യാറാണോ എന്നുള്ളത് തന്നെയായിരുന്നു കൃത്യമായ രീതിയിൽ രാഷ്ട്രീയ നിരീക്ഷകർ അവർ ചോദിച്ച് മിണ്ടിയില്ല, ഒരക്ഷരം മിണ്ടില്ല. കാരണം ഗണപതി വിവാദത്തിൽ ജനം തങ്ങൾക്കെതിരായിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞവർ വീണ്ടും ഒരു മിത്ത് വിവാദവുമായി പുതുപ്പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ തോൽവി കൂടുതൽ ദയനീയമായിരിക്കും എന്ന് കണ്ടറിഞ്ഞ് ഒരു കാരണവശാലും അത് മിണ്ടിയില്ല, പറഞ്ഞ കാര്യം തിരുത്തി പറഞ്ഞു. വൈകാരികമായ ചില പ്രശ്നങ്ങളുണ്ടപ്പോൾ ഞങ്ങളുടെ അണികളും അത്തരത്തിൽ പ്രതികരിച്ചെന്നേ ഉള്ളൂ. ഒരു കാരണവശാലും വൈകാരികമായ വശങ്ങൾ പറഞ്ഞുകൊണ്ടല്ല ഞങ്ങളവിടെ വോട്ട് ചോദിക്കുന്നത്, വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ അടിവരയിട്ട് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു ആ കട്ടിൽ കണ്ടിപ്പോഴും പനിക്കേണ്ട, കാരണം യാക്കോബായ സമുദായത്തെ പഴയതുപോലെ പറ്റിച്ചു കൂടെ നിർത്താൻ സാധിക്കില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. നിയമനിർമ്മാണ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് കെ ടി തോമസ്, അദ്ദേഹം ചെയർമാനായ സമിതി ഇരു സഭകളിലും ഒരു നിർദ്ദേശം വച്ചിട്ടുണ്ടായിരുന്നു, സർക്കാരിനും നിർദ്ദേശം സമർപ്പിച്ചിരുന്നു. അതായത് ഓർത്തഡോക്സ് യാക്കോബായ സമുദായങ്ങൾക്കിടയിലുള്ള തർക്കം പരിഹരിക്കുന്നതിന് ഇടവകയിൽ ജനഹിത പരിശോധന നടത്തിയാലേ രക്ഷയുള്ളൂ എന്ന് അദ്ദേഹം കൃത്യമായി സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു, രേഖാമൂലം എഴുതി കൊടുത്തിരുന്നു. ഇത് സഭകൾക്കിടയിലും ചർച്ചയായി. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത് നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു, ഒരു കാരണവശാലും അതിന് തയ്യാറായില്ല. പിന്നീട് നിയമവകുപ്പ് തന്നെ നേരിട്ടൊരു ചർച്ച നടത്തുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ജനഹിത പരിശോധനയും നടത്തി കഴിഞ്ഞപ്പോൾ 1,200,000 പേരാണ് ജനഹിത പരിശോധനയ്ക്ക് അവിടെ അനുകൂലമായി നിന്നത്. ബാക്കി 50%, അതായത് 50,000 പേര് മാത്രമേ ജനഹിത പരിശോധന വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞുള്ളൂ. അതായത് ബഹുഭൂരിപക്ഷത്തിൻ്റെ 1,200,000 ആളുകളുടെ ഈ അഭിപ്രായത്തെ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ബഹിഷ്കരിക്കുകയായിരുന്നു. ചർച്ച് ബില്ല് ഒരു കാരണവശാലും കൊണ്ടുവരുവാൻ അവർ സാധിച്ചില്ല, ചർച്ചകൾ നടത്തിയില്ല, യാക്കോബായ സമുദായത്തെ കൃത്യമായ രീതിയിൽ പറ്റിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ യാക്കോബായ സമുദായാംഗങ്ങൾ ഇപ്പോഴും വിചാരിക്കുന്നു ഇടതുപക്ഷം ആരെങ്കിലും വോട്ട് ചോദിച്ചു വരികയാണെങ്കിൽ കൃത്യമായ രീതിയിൽ അവർക്കൊരു മറുപടി കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്, തയ്യാറാണ്. കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടിയോട് ചെയ്ത ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ നീതികേടുകൾക്ക് തങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് ബോധ്യമുള്ള യാക്കോബായ സമുദായാംഗങ്ങൾ തീർച്ചയായും അത് തിരുത്തുവാൻ തയ്യാറാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുതുപ്പള്ളിയിൽ നിന്ന് തുറന്നു കേൾക്കുന്ന പിന്നാമ്പുറ വർത്തമാനങ്ങൾ. അതെന്ത് തന്നെയായാലും നല്ല ചതുരവടിവിൽ സംസാരിക്കുന്ന ജെയ്ക് സി തോമസിന്റെ വ്യക്തിപ്രഭാവം കൊണ്ടല്ല ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം കുറഞ്ഞത് എന്നുള്ളത് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരം തിരിച്ചറിവുകൾ ഇപ്പോൾ ഇടതുപക്ഷത്തെയും വിരളി പിടിപ്പിക്കുന്നു. വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വോട്ട് ചോദിക്കുവാൻ വേണ്ടി എന്ത് വികസന പ്രവർത്തനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പുതുപ്പള്ളിയിൽ ചെയ്തിട്ടുള്ളത് എന്ന് ചാണ്ടി ഉമ്മനടക്കം ചോദിക്കുമ്പോൾ ഇടതുപക്ഷത്തിന് നിശബ്ദരായിരിക്കാനേ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ നിന്ന് കേൾക്കുന്ന വർത്തമാനങ്ങൾ. അതെന്ത് തന്നെയായാലും ജെയ്ക് സി തോമസ് 2 പ്രാവശ്യവും ഉമ്മൻചാണ്ടിക്കെതിരെ നിന്ന് തോറ്റു, ഈ തോൽവി വീണ്ടും ആവർത്തിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ UDF ഘടകകക്ഷികളും UDFഉം അടിവരയിട്ട് പറയുന്നത്. എന്ത് തന്നെയായാലും ജെയ്ക് സി തോമസിന് പുതുപ്പള്ളിയിൽ ജയിച്ചു കയറുക ബാലികേറാമല തന്നെയായിരിക്കും എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഒരു കാരണവശാലും രാഷ്ട്രീയം ചർച്ച ചെയ്തുകൊണ്ട് പുതുപ്പള്ളിയിൽ ഇടതുപക്ഷത്തിന് പ്രവേശിക്കാൻ തന്നെ സാധിക്കില്ല എന്നുള്ളതാണ് കോൺഗ്രസും കോൺഗ്രസിന്റെ മറ്റിതര ഘടകകക്ഷികളും ചൂണ്ടിക്കാണിക്കുന്നത്. എക്കാലവും സമുദായത്തെയും അല്ലെങ്കിൽ ജാതി മതങ്ങളെയും മിത്തുകളായി വിശേഷിപ്പിക്കുന്ന ആളുകൾ ഇത്തരം ആളുകൾ തന്നെയാണ് എവിടെയെങ്കിലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏത് വിഭാഗത്തിനാണ് ഈ മണ്ഡലത്തിൽ കൂടുതൽ സ്വാധീനം എന്ന് അന്വേഷിക്കും. അവിടെ അവർ മിത്തുവും വിശ്വാസങ്ങളെല്ലാം മാറ്റിവെക്കും, അപ്പോൾ യാഥാർത്ഥ്യത്തോടുകൂടി കാര്യങ്ങളെ സമീപിക്കും. അത് തന്നെയാണ് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ യാക്കോബായ സമുദായത്തിൽപ്പെട്ട ഒരാളെ തന്നെ കൊണ്ടുവന്ന് നിർത്താൻ കാരണം. അല്ലാതെ ഒരു തരത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കറ കളഞ്ഞ നേതാവാണ് ജെയ്ക് സി തോമസ് എന്നുള്ള തിരിച്ചറിവ് കൊണ്ട് തന്നെയല്ല ഒരു കാരണവശാലും ജെയ്ക് സി തോമസിനെ അവിടെ നിർത്തിയത് ഉമ്മൻചാണ്ടിക്കെതിരെ. ഇന്നിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ ദേഹവിയോഗത്തിന് ശേഷം ഒഴിവ് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഉപതെരഞ്ഞെടുപ്പിലേക്ക് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ മത്സരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായി തന്നെയാണ് അവിടെ വിധിയെഴുത്ത് നടത്തുന്നത് എന്നുള്ളതാണ് പുതുപ്പള്ളിക്കാർ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ചാണ്ടി ഉമ്മൻ തികഞ്ഞ യോഗ്യതയുള്ള സ്ഥാനാർത്ഥി തന്നെയാണ്, എങ്കിലും ഉമ്മൻചാണ്ടിക്ക് ഞങ്ങളുടെ ഉമ്മൻചാണ്ടി സാറിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ വോട്ട് അവകാശം വിനിയോഗിക്കുന്നത് എന്നുള്ളതാണ് പുതുപ്പള്ളിക്കാർ പറയുന്നത്. എന്തായാലും ജെയ്ക് സി തോമസിനെ സംബന്ധിച്ചിടത്തോളം യാക്കോബായ കട്ടിൽ കണ്ട്
കണ്ട് ഇനി പനിക്കണ്ട എന്ന് തന്നെയാണ് രാഷ്ട്രീയക്കാർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത്, ആ കട്ടിൽ കണ്ട് ഇനി പനിക്കണ്ട, ജയിക്കേ, ഇനി പനിക്കണ്ട, തോൽക്കും തോൽക്കും എന്ന് തന്നെയാണ് യാക്കോബായ സമുദായ അംഗങ്ങളും ചില രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. നന്ദി, നമസ്കാരം.